ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന കളേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളു. എനിക്ക് മനസ്സിലായി ബിൽഡിംഗ് പണിക്കാണ്, ആ ഒരു ബിൽഡിംഗ് പണിക്ക് പോയി. അതായത് കുക്കിയാനല്ല, കുക്കിയാനല്ല, ബിൽഡിംഗ് പണിക്ക് പോയി. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എന്താ പഠിച്ച പേഴ്സണലി? നമ്മൾ പഠിക്കാതെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങരുത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ മാത്രമല്ല പറ്റുക, ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിക്കാനും പറ്റും. ദൂരദർശനിലാണെന്ന് ഓർമ്മയില്ല, പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗീതങ്ങൾ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ മാത്രമല്ല പറ്റുക, ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിക്കാനും പറ്റും. ഒരു സ്കില്ല് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ വല്ലാതെ ഉപയോഗിക്കും. ഒന്നിൽ കൂടുതൽ സ്കില്ലുകൾ അറിഞ്ഞാൽ വളരെ നല്ലത്. അപ്പൊ ഇവിടെ വ്യത്യസ്ത നാടുകളിലെ ബിരിയാണികൾ പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും കൃത്യമായ അളവുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ അളവുകൾ ഉള്ളത് കൊണ്ടാണ് ഏതൊരു വ്യക്തിക്കും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഈ അളവ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എവിടെയും ബിരിയാണി അസിസ്റ്റന്റായിട്ടൊക്കെ പോയാലും പഠിപ്പിക്കൽ വളരെ കുറവാണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പച്ചിറച്ചിയിൽ നമ്മൾ ദമ്പ് ചെയ്യും. ആ പച്ചിറച്ചിയിൽ ദമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ അതിൻ്റെ നീരും സത്തും എല്ലാ മസാലയിലേക്കും അതുപോലെ തന്നെ റൈസിലേക്കും വരും. ഇത് മൈദയ്ക്ക് പകരം വയ്ക്കുന്നതാണ്. മൈദ വെച്ച് കഴിഞ്ഞാല് ഒരു കിലോ രണ്ട് കിലോ വേസ്റ്റ് ആണ്, ടൈമും ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ പോകും. അപ്പൊ ഇത് നനച്ചിട്ട് ആ മൈദ കിട്ടുന്ന ആ പ്രഷർ നമ്മൾ ഇതിലേക്ക് വരുത്തണം. ഇത് ഞാൻ ആമ്പൂർ ബിരിയാണിക്കാരൊക്കെ നമ്മൾ ഇത് പഠിക്കുന്നത്. പിന്നെ ആളുകള് സ്വാഭാവികമായിട്ട് ചോദിക്കും ഈ കളറൊക്കെ നല്ലതാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ഇത് നാച്ചുറൽ കളറാണ്, ചെമ്പരത്തിപ്പൂ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് എടുക്കുന്ന കളേഴ്സാണിത്. ഇത് 1500 വില ഉണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്കൊക്കെ ആ ഒരു ചെറിയ കോസ്റ്റ് എഫക്റ്റ് ഉണ്ടാവും, പക്ഷേ നമുക്ക് കഴിക്കാം, ഡയറക്റ്റ് ഇനി കുടിക്കാം, ഈറ്റബിളാണ്. ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന കളേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളു. ഇതിൻ്റെ ഫ്ലേവേഴ്സ് മിക്സ് ആവില്ല നമ്മുടെ രണ്ട് ബിരിയാണി ചെയ്യുമ്പോൾ? ഇല്ല, ഇത് രണ്ട് ടേസ്റ്റ് തന്നെ വന്ന് നിൽക്കും. ഇത് ഈ ഒരു ടെക്നിക്ക് ഞാൻ പഠിച്ചു, അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു രീതിയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ രാത്രിക്ക് ഇത് സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി പുതിയതാണ് ഇടുക. അപ്പോൾ ഈ രണ്ടും വീണ്ടും അതേപോലെ ചെയ്യുമ്പോൾ സെയിലിൻ്റെ സ്കെയിൽ അനുസരിച്ചിട്ട് മാറ്റം വരും. ആ മാറ്റം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ രാത്രി സെർവ് ചെയ്യാൻ പറ്റും. നമ്മൾ രാവിലെ പച്ചിറച്ചിയാണ് ഇതിലിട്ടുണ്ടായിരുന്നത്, മസാല കുഴച്ച് മാരിനേഷൻ ചെയ്ത് ഇതായിട്ട്. അപ്പോൾ അത് ഏകദേശം ഒരു ഫ്രൈ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പീസുകൾ എടുത്തു പോകുള്ളൂ. ഒരു കെ ജി റൈസിന് തന്നെ 180 rupees വരുന്ന ബസുമതി പ്യുവർ പച്ചരിയാണ് ചെയ്യുന്നത്. 180 rupees ഇന്ത്യ ഗേറ്റ് ക്ലാസിക് എന്ന് പറയും. 1 kg റൈസിന് കോസ്റ്റ്ലി ആണ്, അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാവും. അരിയും മസാലയുടെ കളറും എല്ലാം വേറെയാണല്ലേ? അതെ. ഇതിനുള്ള സ്പൂണുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ദം ബിരിയാണി ആയ കാരണം അത് പൊടിഞ്ഞു പോകും ചിക്കനൊക്കെ. അപ്പോൾ ഓരോ സ്പൂണുകൾ അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് വിളമ്പെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജീര റൈസാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേറ്റവും ക്വാളിറ്റി ഉള്ള റൈസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ ഫ്ലേവർ റൈസുകളൊക്കെ അല്ലേ, അത് ഏറ്റവും മുകളിലുണ്ടാവുക. ഒരു ഫ്രണ്ട് ഹൈദരാബാദിൽ, അവൻ പറയാം നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടാത്തൊരു സ്ഥലമേ ഉള്ളത് ഹൈദരാബാദാണ്. ആക്ച്വലി ഹൈദരാബാദി ബിരിയാണിക്ക് സൈഡായിട്ട് ഇങ്ങനത്തെ സാലഡല്ല അവിടെ പോയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവാറ്. പക്ഷേ ഇത് കേരളമാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ. ഹൈദരാബാദിൽ ഞാൻ എത്രയോ തവണ പോയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഫേമസ് റെസ്റ്റോറൻറ്റുകളുണ്ട്, പണ്ട് വളരെ കുറച്ച് ഫേമസ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കല്യാണത്തിലൊക്കെ പോയി കഴിക്കുന്ന ബിരിയാണിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടാറില്ല. ഇങ്ങനൊരു ബിരിയാണി ഒരാൾ ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. തൽക്കാലം ഹൈദരാബാദ് മാറിയപ്പോൾ തലശ്ശേരി വരട്ടെ. ഇത് ഹാഫ് ബിരിയാണിയാണ്. ഇതിൻ്റെ ഫുൾ ബിരിയാണി, ചിക്കൻ ഫ്രൈ, മുട്ട എല്ലാം കൂടെ 200 rupees. ഹൈദരാബാദിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് തലശ്ശേരിയും. തലശ്ശേരി ബിരിയാണി കഴിക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹമായിട്ട് നമ്മൾ തലശ്ശേരി പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയാൽ
അങ്ങനെ പാടാം. പണ്ട് കാലത്തുണ്ടായിരുന്ന പേര് കേട്ട പല റെസ്റ്റോറൻറ്റുകളും ഇപ്പം ശോകമാണ്. എനിക്ക് തക്കാളി കാണുമ്പോൾ ശ്രീകാന്തിന് ഓർമ്മ വരും. അയാളുടെ ഒരു വീഡിയോയിൽ ഇത് വിഷം അടിച്ച് തക്കാളി കാണുമെന്നൊരു കസ്റ്റമർ റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. അന്ന് റെസ്റ്റോറൻറ്റ് ഓർഡർ പറയുകയാണ്, അതെ അതെ ഇന്നലെ ബ്രേക്കപ്പ് ആയി, വിഷം അടിച്ച് കിടന്നാണ്, ഇപ്പോൾ കഴുകി വൃത്തിയാക്കി മുറിച്ചുകൊണ്ട്. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കണു, ബിരിയാണി കഴിച്ചു നോക്കി. ഈ ബിരിയാണി ഇപ്പോൾ നിങ്ങളൊരു ശിഷ്യൻ ഒരു കടയിൽ വിറ്റ് കഴിഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കഴിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഒരു ടിപ്പിക്കൽ മലയാളി യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും എടുത്തിട്ട് ബുഹാരി എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ ഫേമസ് ആയിട്ടുള്ള എ എം ബുഹാരിയുടെ വീഡിയോ ഒന്നും അല്ല വരിക. എന്ത് വീഡിയോ വരിക എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. അതിൻ്റെ കഥ എന്താ? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. രണ്ട് സഹോദരിമാർ, വാപ്പ ഉമ്മ, ഇവരാണ് എൻ്റെ ഫാമിലി. പിന്നെ അല്ലമി സ്കൂളിലാണ് പഠിച്ചത്, 10-ാം ക്ലാസ് പഠിച്ചു. പ്ലസ് ടു പ്രീ ഡിഗ്രിക്ക് പോയി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാർഷൽ ആർട്സ് കോപ്പറേറ്റീവ് കോളേജ് തൃശ്ശൂർ. ഈ മാർഷൽ ആർട്സിൽ എങ്ങനെയാണോ വരുന്നത്? മാർഷൽ ആർട്സ് ഞാൻ ചെറുപ്പത്തിൽ ഒരു 10 വയസ്സ് മുതൽ ഞങ്ങൾ ഒരു അമ്മായിയുടെ മകൻ ക്ലാസ്. ഗുണ്ടയെന്നല്ല, ഞാൻ എവിടെയും പോയിട്ട് ആരെയും ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഇല്ല. ഞാൻ ഒരു 18 വർഷത്തോളം ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായി. ബാംഗ്ലൂരിൽ പോയി മാർഷൽ ആർട്സ് ക്ലാസ്സുകളൊക്കെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാർഷൽ ആർട്സ് കൊണ്ട് നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പല കാരണങ്ങളുണ്ട്. അത് എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അത് തൽക്കാലം വേണ്ട, മറ്റൊരു ഫീൽഡിലേക്ക് മാറണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. പൈസ അല്ല. അപ്പോൾ മോഡിജി നോട്ട് നിരോധിച്ചു. ഈ നോട്ട് നിരോധിച്ചപ്പോൾ എന്നെ ഒരാൾ വിളിച്ചുകൊണ്ടായി, ഇങ്ങനെ കുറച്ച് വർക്കുകളുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലൊരു ഹോട്ടലിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ബിൽഡിംഗ് പണിക്കാണ്. ആ ബിൽഡിംഗ് പണിക്ക് പോയി, കുക്കിയാനല്ല ബിൽഡിംഗ് പണിക്ക് പോയി. അവിടെ വരുന്നൊരു ബിരിയാണിക്കാരൻ വരുന്നു, ബിരിയാണി ഒരു മണിക്കൂർ കൊണ്ട് വയ്ക്കുന്നു, പോകുന്നു. ഞാൻ കുറച്ച് ദിവസം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 3 സ്ഥലത്ത് ബിരിയാണി വെക്കുന്നുണ്ട്, 1500 രൂപ കിട്ടുന്നുണ്ട്, ഉച്ചയാകുമ്പോഴത്തേനും പണി കഴിയും എന്നുള്ളത് കേട്ടപ്പോൾ. മാസം 45,000 രൂപ കിട്ടി അന്ന് 7 കൊല്ലം മുമ്പ്. അങ്ങനെ ഈ ബിരിയാണിയുടെ ബിസിനസ് ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. എൻ്റെ ഉമ്മയും എൻ്റെ അമ്മായിയും ഇവരൊക്കെ എന്നെ ചെറുതായിട്ട് പറഞ്ഞു തന്നു ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. പെരുമ്പുലാവിൻ്റെ അടുത്ത് ഒരു ഓല ഷെഡിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന ആളുടെ കൂടെ ഉച്ചയ്ക്ക് കുറച്ച് നേരം 90 രൂപ ബിരിയാണി വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് അയാൾ തന്നു. ഞാനത് ചെയ്തു. പക്ഷേ അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റവരൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ഫുഡുകളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് റോഡ് സൈഡിലുള്ളൊരു ഷെഡാണ്. ലൈസൻസ് ഇല്ല. അപ്പം ചെറിയൊരു കടയായിരുന്നു, അറിയിക്കുന്നതിനേക്കാൾ വലിയൊരു വിജയമാണ് അവിടെ വന്നത്. കാരണം ഭക്ഷണം നല്ലതായതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും റെസിപ്പി ഞാൻ പഠിച്ചതല്ല ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ പല സ്ഥലത്തുനിന്ന് ബിരിയാണികൾ പഠിച്ചെങ്കിലും ടോപ്പ് എന്ന് പറയുന്നത് ഹൈദരാബാദി ബിരിയാണി പഠിച്ചപ്പോൾ എനിക്ക് മൊത്തത്തിൽ ബിരിയാണിയുടെ ഒരു കൾച്ചർ എങ്ങനെ ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്നുള്ളത് മനസ്സിലായി. അത് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് ബിരിയാണി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും മാറ്റി കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റിയിലും കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ അത് ഞാൻ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രയോഗിക്കുക മാത്രം ചെയ്തിരുന്നത്. കൊറോണ ആയിട്ട് ഡിസ്ട്രിക്റ്റ് പോലും ഇടാൻ പറ്റാതായപ്പോൾ, ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ടായപ്പോൾ ഒരു കട ചെയ്തു നോക്കിയതാണ് കേച്ചേരിയിൽ. അത് ഞാൻ അറിയിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായത്. ആ പ്രദേശത്തൊന്നും വേറെ കടകളൊന്നും എൻ്റെ കടയുടെ നേരെ മുമ്പിൽ തന്നെ മെയിൻ റോഡിൽ അറഫ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് ഫുൾ റെസ്റ്റോറൻ്റ് ആണ്. കോവിഡ് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അന്നത്തെ കാര്യം നടക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഭവം. അതെ അതെ, ഉപജീവന മാർഗം. വേറെ ഒരു ഉദ്ദേശമില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒത്തിരി വെറൈറ്റി വളരെയധികം സക്സസ് ആയി. എന്നിട്ട് നിങ്ങൾ അത് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പ്രപ്പോസലും വന്നു. പിന്നെ ഞാൻ വേറൊരാളുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എടുത്തതാണ്. ഓവർ ക്രൗഡായപ്പോൾ എൻ്റെ കുക്കിങ്ങോ മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഡ്രെയിനേജ് വെള്ളം അങ്ങനെ അതൊന്നും പോകാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യമായി. കാരണം അവിടെ ആ സ്ഥലത്തിന് താങ്ങുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡാണ് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നത്. എത്ര സീറ്റ് ഉണ്ടായിരുന്നു? അതൊരു ഏകദേശം 100-ൻ്റെ അടുത്ത് വരെ സീറ്റ് സെറ്റ്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവല്ലോ. അതെ, ഒരു 30 ലക്ഷം രൂപയുടെ അകത്ത് വന്നിട്ടുണ്ട്. 30 ലക്ഷം ഈ ഒന്നാമത്തെ കടയിൽ നിന്ന് കിട്ടിയ ലാഭമാണോ? എനിക്ക് ഒന്നാമത്തെ കടയിൽ നിന്ന് കിട്ടിയത് ഒരു 6 ലക്ഷം രൂപ ലാഭമാണ്. 4 മാസമാണ് ഞാൻ നടത്തിയത്. 4 മാസം കൊണ്ട് 6 ലക്ഷം കിട്ടി ലാഭം എനിക്ക് കിട്ടി. ഇതിന്റെ സക്സസ് കണ്ടപ്പോ എന്റെ കുഞ്ഞിപ്പാടൻ മകൻ, എന്റെ ഉമ്മ, വാപ്പ, എന്റെ അളിയൻ,
അന്നത്തെ ഉള്ളവരെല്ലാം എന്തൊക്കെ ഉണ്ടവരെ കയ്യിൽ അതൊക്കെ കൊടുന്നു തന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സംരംഭം. ഒന്നാമത്തെ കടയുടെ അതേപോലെ സക്സസ് ഇതിനുണ്ടായോ? അത് അതിനേക്കാൾ ഭയങ്കര സക്സസ് ആയിരുന്നു. പ്രീമിയം കസ്റ്റമേഴ്സ് ഞങ്ങൾ ആദ്യത്തെ കടയിൽ അങ്ങനെ വന്നിരുന്നില്ല. പലരും BMW പോലത്തെ വലിയ കാറുകളിലൊക്കെ വന്നിട്ട് ഓ ഇതിനകത്താണോ ഈ പറഞ്ഞ കട എന്ന് പറഞ്ഞിട്ട് ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം അതിനകത്തേക്ക് കയറാനുള്ള അത്രയും ചെറിയൊരു കടയാണ്. രണ്ടാമത്തെ കട വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രീമിയം കസ്റ്റമറും കൂടി വരാൻ തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത് ഓപ്പൺ ചെയ്താൽ അടയ്ക്കുന്നവരെയും തിരക്കുന്നവരും. സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ നിങ്ങളാണെന്നാണ് പറയുന്നത്. അത് സാധിച്ചെടുത്ത് എങ്ങനെയാണ്? എൻ്റെ കേച്ചേരി കട രണ്ടാമത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മണ്ണുത്തിയിൽ ബോബി ചമ്മണ്ണൂരൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് എൻ്റെ പേര് ദുരുപയോഗം ചെയ്തിട്ട് കൃഷ്ണ ബുഹാരിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീം തുടങ്ങി. അത് റെസ്റ്റോറൻ്റ് തുടങ്ങി. അത് ഞാൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് അവരെ പേരഴിക്കാൻ പോലും റെഡി ആയത്. അപ്പം നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന എല്ലാ കടകളും നിങ്ങളുടെ അല്ല? അല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ചറിയാം, അതിലൊന്നും എൻ്റെ മുഖം എവിടെയും കാണില്ല. ഓക്കെ, പോലീസുകാരെയും കൂട്ടിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർ നിങ്ങളുടെ ഒരു കടയിൽ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണല്ലോ ഇതിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. തുറന്നു വെച്ചിട്ട് പൂട്ടാൻ പറഞ്ഞ സംഭവം. അന്ന് നിങ്ങൾ അവിടെ ഉണ്ടോ? ഞാൻ ഇല്ല, ഞാൻ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങളപ്പോ ഈ കട നടത്തുന്നില്ലേ? അല്ല, എന്റെ പേരിലാണ് ആ കട നടക്കുന്നത്. തൃശ്ശൂരില് ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ആ കട നടത്തിയിരുന്നത്. നിങ്ങളുടെ കട കൂട്ടി എന്നല്ലേ വാർത്ത? അതെ, ബുഹാരിസ് കൂട്ടി. അല്ല, ബുഹാരിസ് ഭീഷണിപ്പെടുത്തി എന്നാണ് വാർത്ത ഉണ്ടാകുന്നത്. നിങ്ങൾ ഭീഷണിപ്പെടുത്തി? ബുഹാരിസിന്റെ ഓണർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഈ ഓണർ ആരാ, നിങ്ങളാണോ വേറെ ആരെങ്കിലും? അത് മോഹൻ എന്ന് പറഞ്ഞ ആളാണ് ഓണർ. റെസ്റ്റോറന്റ് കൊറേ അബാദ് എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ പഴയ ഒരു ഫേമസ് സ്പോട്ട് ആയിരുന്നു അത്, ബിരിയാണിക്കൊക്കെ. ആ സ്പോട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 8 കൊല്ലമായിട്ട് ആരും എന്ത് ചെയ്താലും ക്ലിക്കാവുന്നില്ല. റോഡിന്റെ മാറ്റങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ പാർക്കിംഗ് ഒന്നും ഇല്ലാതായതോടുകൂടി അവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജായി. ആരും ഇത് വാടകയ്ക്ക് എടുക്കാനും റെഡിയല്ല. അയാൾ തന്നെ ഓൺ നടത്തിയിട്ട് ഭയങ്കര നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അഡ്വാൻസ് ഒന്നുമില്ലാതെ നീ ഇത് ഉപയോഗപ്പെടുത്തിക്കോ. പിന്നെ കൊറോണയുടെ പ്രശ്നങ്ങൾ അപ്പോഴും മാറിയിട്ടില്ല, അതുകൊണ്ട് ആരും ഒരു സ്ഥാപനം എടുക്കാനും തയ്യാറില്ലാത്തൊരു സാഹചര്യത്തിൽ എനിക്കൊരു ഗിഫ്റ്റ് തരുന്ന പോലെ അയാൾ തന്നു. ഒരു ടി വിയിൽ ഞാൻ കണ്ട വാർത്ത, അതിനകത്ത് മാധ്യമ പ്രവർത്തകരെ കടക്കാതെ നിങ്ങൾ തടഞ്ഞു എന്നാണ്. കടത്താതെ ഞാൻ തടഞ്ഞു എന്ന്? പിന്നെ ആരെ തടഞ്ഞു? ആരും തടഞ്ഞിട്ടില്ല. അവിടെ സംസാരിക്കാൻ വൈകല്യശേഷിയുള്ള ഒരു പയ്യനാണ് കാഷിന്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അവൻ ആരെങ്കിലും വന്നാൽ ഈ അടഞ്ഞു കിടക്കുന്ന കടയിൽ ക്യാഷിലെന്തിനാളിരിക്കുന്നു? ആ ബിൽഡിങ്ങിന്റെ മുകളിലാണ് താമസം. ഓപ്പോസിറ്റ് കടയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ല, നേരെ സെന്റർ പോയിന്റിൽ ഒരു കട റണ്ണിങ്ങിൽ ഉണ്ട്. അപ്പോൾ ഇവൻ ഇവിടെ വരുന്ന ആളുകളോട് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് കട റണ്ണിങ് ആണ്, എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ അവിടെ പോയി കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ വന്നിട്ട് ചോദ്യം ചെയ്യണത്. അപ്പൊ കട റണ്ണിങ് അല്ല എന്നുള്ളത് ഇവൻ പറഞ്ഞപ്പോൾ അവിടെ അവനായിട്ടുള്ള വാഗ്വാദമാണ് ഈ ടി വി മീഡിയയിലൊക്കെ കാണുന്നത്. അല്ല, വാഗ്വാദല്ല, അയാൾ സംസാരിക്കാൻ കുറച്ച് ശേഷി കുറവുള്ള ആളാണ്, വിക്കി വിക്കിയിട്ട് സംസാരിക്കുക. പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോൾ അവൻ ഫയറാകുമെന്ന് തോന്നും. അവനൊരു സൈഡ് പാരലൈസിസ് വന്നിട്ട് അങ്ങനെ റിക്കവറായി വരുന്ന സ്റ്റേജാണ്. രണ്ടാമത്തെ കട എന്തായി? രണ്ടാമത്തെ കട ഈ കിച്ചൺ ഉണ്ടെങ്കിൽ എനിക്കത് റൺ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത് വേണ്ടെന്നുകൊണ്ട് അതും വേണ്ട, അതും എനിക്ക് മൂന്ന് കടയും ഒറ്റയടിക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എന്താ പഠിച്ചു പേഴ്സണലി? നമ്മൾ പഠിക്കാതെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങരുത്. വിശദമായിട്ട് അതിൻ്റെ ആളുകളെ കണ്ടെത്തി, ഒരു മെന്ററും കോച്ചും, വലിയ വലിയ ഫുട്ബോൾ താരങ്ങൾക്ക് പോലും കോച്ചുണ്ട്. അതുപോലെ ഞാൻ വലുതാണെന്നുള്ള ചിന്ത ആദ്യം അഹങ്കാരം മാറ്റിയിട്ട് സ്ഥിരമായിട്ടൊരു മെന്ററേയും കോച്ചിനെയും വെച്ച് വേണം ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാൻ. സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കണം. വക്കീലിനായാലും ആർക്കാണെങ്കിലും അതിൻ്റെതായ ഫീസുകൾ കെട്ടി നിയമപരമായ എല്ലാ പേപ്പറുകളും കൃത്യമാക്കിയിട്ടേ ഒരു സ്ഥാപനം ചെയ്യാവൂന്നുള്ള പാഠമാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കുക്കിംഗ് മാത്രമല്ല, സ്ഥാപനമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് പൂർണ്ണമായി പഠിക്കാതെ ഇതിലേക്ക് ഇറങ്ങരുത് എന്നാണ് ഞാൻ പഠിച്ചത്. ഇനി പഠിപ്പിക്കലിലേക്ക് വരാനുള്ള കാരണം, ഞാൻ വെക്കുന്ന നല്ല ഭക്ഷണം, അത് ശരീരം കേടുവരാത്ത രൂപത്തിലുള്ള ഭക്ഷണമാണ് ഞാൻ പരമാവധി എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നല്ലത് വാങ്ങിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഒരുപാട് ആളുകൾ ഇതിൽ സ്ട്രഗിളാണ്. നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടും കൺസിസ്റ്റൻസിയിൽ ഇത് വെക്കാനുള്ള ആളുകൾ കിട്ടാത്തതും ഒക്കെ ആയിട്ട് വലിയൊരു വിഷയം ഇതിനകത്ത് നടക്കുന്നുണ്ട്.
അതിനെ സോൾവ് ചെയ്യലാണ് എൻ്റെ കർമ്മം എന്നാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. വർഷങ്ങളോളം വലിയ വലിയ ബിരിയാണി പേര് കേട്ട ബിരിയാണി ഷെഫുമാരുടെ കൂടെ നിന്ന് ബിരിയാണി പഠിച്ചെടുത്ത കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ്, ആര് വേണേലും വന്നോളൂ, നിങ്ങളുടെ പ്രായം പ്രശ്നമല്ല, ആണോ പെണ്ണോ എന്നുള്ളത് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല, ഞാൻ 10 ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു രാവിലെ 6 മണി മുതൽ 10 മണിക്കുള്ളിൽ ഇതെല്ലാം ചെയ്യാവുന്ന രൂപത്തിൽ 3 മണിക്കൂറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മൊത്തത്തിൽ ഒരു 2-3 ടൈപ്പ് ബിരിയാണി മന്തി, അത് ബേസിക്, പിന്നെ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാനോ ഉള്ള ഒരു ചെറിയൊരു മിനി മീൽസ്, ഇതാണ് ഒരു ഒരു മിനിമം കോഴ്സ് വരുന്നത്. അത് രാവിലെ 6 മണി വന്നാൽ അയാൾ എവിടെ നിന്ന് തുടങ്ങി, ആദ്യം എന്ത് ചെയ്യണം, ഏത് അരി ആദ്യം എടുക്കണം എന്ന് മുതലുള്ള ഒരു ടൈം ട്രാക്കും അതുപോലെ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് സ്കെയിലിങ്ങും, ആ സ്കെയിലിങ്ങും ഈസിയായിട്ട് ഒരാൾക്ക് ഒരു വീട്ടിലൊരു മാഗിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ലളിതമാക്കിയിട്ടാണ് ഞാൻ സിലബസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മിനിമം നോളജുള്ള ആർക്കും 100 ഗ്രാം ഉപ്പ്, 1 ലിറ്റർ വെള്ളം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരും. ആ രീതിയിൽ ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും ഒക്കെ എല്ലാത്തിൻ്റെയും കൃത്യമായ അളവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കൃത്യമായ സമയം, ഈ രണ്ട് കാര്യം ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്, അതായത് 3 മണിക്കൂറുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു വിടുന്നൊരു ആള് ഒരു റെസ്റ്റോറൻറ്റിൽ 3 തരം ബിരിയാണി മീൽസ് ഉണ്ടാക്കും, മന്തിയും പ്ലസ് മീൽസിലേക്ക്. 3 തരം ബിരിയാണി മന്തി ആൻഡ് മീൽസ് ഉണ്ടാക്കും. ബേസിക്കലി ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാൻസ് ആണ്. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സംഭവങ്ങൾ അവിടെ വെക്കുന്നു, നിങ്ങൾ ഈ പഠിപ്പിക്കലിലേക്കും കുട്ടികളെ ട്രെയിൻ ചെയ്യലിലേക്കും നിങ്ങൾ മാറും അല്ലേ? നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളില്ലേ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവർക്കും ഇതൊരു സെക്കൻഡ് ചാൻസ് ആണല്ലോ അല്ലേ? അതില് പല ആളുകളും പല കിച്ചനുകളിലും വർഷങ്ങളായിട്ട് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് അവർ ജീവിത നിലവാരം ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയും, അതുപോലെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സും മറ്റൊക്കെ പഠിക്കണമെങ്കിൽ വർഷങ്ങളും അതിനുള്ള സാമ്പത്തികം വേണം, അങ്ങനെ ഉള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളും, അതുപോലെ തന്നെ ഒരു ചെറിയ കട സ്വന്തമായിട്ട് ചെയ്താൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും കയറി ഇറങ്ങിയിട്ട് പല സംരംഭം നോക്കി പൊട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവർക്ക് എൻ്റെ ഈ ഐഡിയോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇവർ വർഷങ്ങൾ കിച്ചണിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ് ചിലരൊക്കെ. അപ്പോൾ ചിലൊരു 5-10 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പിള്ളേരല്ല, പയ്യന്മാരല്ല, കൂടുതലും ഒരത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. എത്ര വയസ്സുള്ളവരൊക്കെ? ഒരു 35 മുതൽ 73 വരെയുള്ള. എത്ര ശമ്പളം അവർക്ക് ഇപ്പോൾ കിട്ടുന്നത്? അവർക്ക് 24 ഉള്ളവരുണ്ട്, 35 ഉള്ളവരുണ്ട്, 40 ഉള്ളവരുണ്ട്, 45 ഉള്ളവരുണ്ട്. ജീവിതത്തിൽ സെറ്റ് ബാക്ക്സ് ഉണ്ടാവല് സാധാരണയാണല്ലേ? അതെ, വളരെ സാധാരണയാണ്. എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ നോളജിന്റെ ലിമിറ്റേഷൻസും ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ടോണിലായതുകൊണ്ട് വരെ ആവാം. അല്ല, ഞാൻ നാട് വിടുന്നവരെ ഞാൻ അത്യാവശ്യത്തിലധികം എനിക്കറിയുന്ന വിഷയങ്ങൾ ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. പക്ഷെ ഞാൻ പുറത്തേക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വിവരമില്ല, ഞാൻ കുറേ പഠിക്കേണ്ടതുണ്ട്, ഞാൻ കുറേ കഴിക്കേണ്ടതുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. പിന്നെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. ഞാനിപ്പോൾ ആളുകൾക്ക് ടീച്ച് ചെയ്യുന്നതും എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആളുകളോട് തുറന്നു പറയാൻ തയ്യാറാണ്? അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് അറിവ് പകരാനാണ് ഞാൻ എപ്പോഴും ഉപദേശിക്കാറ്. ഇനിയിപ്പോൾ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൈയും കാലം അറിവുള്ള ഒരാൾക്ക്, ഒരു മിനിമം ബുദ്ധിയുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നാൽ സാമ്പത്തികമില്ല, തൊഴിലില്ല, ഞാൻ ബുദ്ധിമുട്ടില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗജന്യമായിട്ടും ഇവിടെ എൻ്റെ സ്ഥാപനത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പഠിച്ചവരുമുണ്ട്. ഒരു 30,000 രൂപ ശമ്പളത്തിലേക്ക് അവൻ്റെ ഗ്രാഫ് ഒരു 4 മാസം കൊണ്ട് എനിക്ക് മാറ്റി കൊടുക്കാൻ കഴിയും. ഭക്ഷണ മേഖലയിൽ പ്രത്യേകിച്ച് ബിരിയാണിയുടെ ഫാസ്റ്റ് ട്രാക്ക് കോച്ചിങ് ആണ് എൻട്രി കിച്ചൻ ഈ സ്ഥാപനത്തിൽ ഇവിടെ നടക്കുന്നത്. ബിരിയാണികൾക്ക് പുറമെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ, ചൈനീസ്, ബേക്കറി വിഭവങ്ങൾ ഒക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ വേഗത്തിൽ എല്ലാ ദിവസവും കൃത്യമായ രുചിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ബിരിയാണി ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനിങ് ടെക്നോളജി ബുഹാരിയാണ് കണ്ടുപിടിച്ചത്. അത് അദ്ദേഹം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ 3 ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങളുണ്ട്, 7 ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങളുണ്ട്, പരമാവധി 21 ദിവസം കൊണ്ട് ഈ പറയുന്ന എല്ലാം പഠിക്കാം. 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഫീസ്. ബുഹാരി ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് തന്നെയാണ് നിങ്ങളിതൊക്കെ പഠിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും.
പാചക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, ഹോട്ടൽ നടത്തുന്നവർക്ക്, ലാഭമില്ലാതെ റെസ്റ്റോറൻറ്റ് നടത്തി ബുദ്ധിമുട്ടിലായിട്ടുള്ളവർക്ക്, പുതുതായിട്ട് റെസ്റ്റോറൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, കാറ്ററിംഗ് അടക്കമുള്ള ഭക്ഷണ മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക്, ഇന്നുള്ള സ്റ്റാഫ് നാളെ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ച് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും. സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബന്ധപ്പെടും.